വെൽക്കം ബാക്ക് ടു കൽബിലെ പാട്ട്. ഈ ഇപ്പോൾ കണ്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞതാണ്. നമ്മളൊരു പാട്ട് കണ്ടു, പ്രേക്ഷകരെല്ലാവരും കണ്ടു, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി റസാക്ക് നമ്മുടെ കൽബിലെ പാട്ടിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു എന്തായാലും രഹന ഒരു ഭക്തിഗാനം പാടിയതുകൊണ്ട് ഞാനും ഒരു ഭക്തിഗാനത്തോടു കൂടി തന്നെ ഇന്നത്തെ കൽബിലെ പാട്ട് നമുക്ക് വിശാലമായിട്ട് തന്നെ തുടങ്ങാം. പുതുപുത്തൻ എപ്പിസോഡല്ലേ, അപ്പൊ അങ്ങനെ ഒരു ഭക്തിഗാനം. അപ്പൊ ഞാൻ പാടുന്നത് ഒരു പഴയ ഒരു ഗാനമാണ്. ഇത് പാടിയിരിക്കുന്നത് ദാസേട്ടനാണ്, ഒറിജിനൽ പാടിയിരിക്കുന്നത്. ഏതാണ് പാട്ട്? മൗത്തും ഹയാത്തും എന്ന ഒരു ഗാനമാണ്. ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യുവജനോത്സവത്തിൽ ഞാൻ പാടി എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു പാട്ടാണ് ഇത്. ഇത് എഴുതിയതാണ്. ഇത് ആരെ എഴുതിയതെന്നറിയോണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം അതിലെ വരികൾ അത്രയും ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു വരികളാണ്. നമുക്കത് കേൾക്കുമ്പോ തന്നെ നമ്മള് അള്ളാഹുവിനോട് അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു വികാരമാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാകുന്നത്. അപ്പോ ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് തന്നെ റസാക്ക് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പാടാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. രഹനായി ും ഹയാത്തിനും മൂടോമസ്തനേ മനസ്സിൻ മൂറാതുകളറിയുന്നോരേ മൗത്തും ഹയാത്തിനും മൂടോമസ്തനേ മനസ്സിൻ മൂറാതുകളറിയുന്നോരേ നിത്യവും നിന്റെ മുന്നിൽ തോന്നുതിൽ വീണേ തീരും വേദയം മൗത്തും ഹയാത്തിനും മൂടോമസ്തനേ മനസ്സിൻ മൂറാതുകളറിയുന്നോരേ എല്ലാ വക്കത്തിലും തുവായിരക്കും ജല്ല ജലാലേനിയാണ് അഭയം ജല്ല ജലാലേനിയാണ് അഭയം ജന്മം സാഫല്യമാക്കി സദയം മൗത്തും ഹയാത്തിനും മൂടോമസ്തനേ മനസ്സിൻ മൂറാതുകളറിയുന്നോരേ കൊടും താപം മറിയുന്നൊരമ്മ കരയാൻ എന്റെ കണ്ണിൽ കണ്ണീരിനിയില്ല നിന്റെ സലാമിന്റെ വഴി കാട്ടിത്തന്റെ സലാമിന്റെ വഴി കാട്ടിത്തന്റെ പൊലിമയ മൗത്തും ഹയാത്തിനും മൂടോമസ്തനേ മനസ്സിൻ മൂറാതുകളറിയുന്നോരേ
പാവം ഒരു പാട് വീതച്ചു ഞാനേ, പാതയറിയാതെ തിഴച്ചോനാണേ. മാപ്പ് തരേണേ കടിമായോനേ, മാപ്പ് തരേണേ കടിമായോനേ. നിന്നൊക്കെ സുവർഗത്തിലാക്കിടനേ, മൗത്തുമയാ തിന്നും ഉടമസ്ഥനേ. നിത്യവും നിന്റെ മുന്നിൽ സുജൂതിൽ വീണേ, തീരും വേദയെന്നി പറഞ്ഞിടും നീ. മൗത്തുമയാത്തിന്നും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറി. അസലായിട്ട് പാടി റസാക്ക്, വളരെ വളരെ നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല ഭക്തിമാർഗ്ഗം. ഇപ്പൊ നമ്മുടെ എൻ ടി വി പ്രേക്ഷകരെല്ലാവരും വളരെ ഭക്തിമാർഗത്തിലായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്. നല്ല അങ്ങനെ ഒരു മൂഡാണ് ഈ ഒരു പാട്ടിന്. ഇങ്ങനെ കുറച്ച് സോങ്സ് ഉണ്ട്, പിന്നെ പ്രത്യേകിച്ച് നമ്മള് പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, നമ്മുടെ കുട്ടിക്കാലമൊക്കെ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്ക് പിന്തിരിഞ്ഞു പോവുകയെ ചെയ്തത്. സത്യത്തില് യുവജനോത്സവത്തില് പോയതും പാടിയതും ആ ഒരു ഓഡിയൻസ്, ജഡ്ജസ്, അങ്ങനെയുള്ള ആ ഒരു ഓർമ്മകളൊക്കെ, ചില സോങ്ങുകൾക്കൊക്കെ ആ ഒരു കഴിവുണ്ട്, നമ്മുടെ പഴയ കാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഈ പ്രത്യേകിച്ച് ഇവിടെ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ടാക്സിയിലോ കാറിലോ ഒക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഏത് റേഡിയോ ചാനൽ വെച്ചാലും മാപ്പിളപ്പാട്ടുകളായിരിക്കും അല്ലേ? ശരിയല്ലേ? ഈ മാപ്പിളപ്പാട്ടുകൾക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഈ മാപ്പിളപ്പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കുട്ടിക്കാരൻ നമുക്ക് ഓർമ്മ വരും. നമ്മുടെ നാട്, നമ്മുടെ നാട് മദ്രസയെ പോകുന്നത്, അല്ലെങ്കിൽ യുവജനോത്സവത്തിന് പാടുന്നത്, അല്ലെങ്കിൽ പിന്നെ മദ്രസയെ തന്നെ ഉള്ള മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ അങ്ങനെയൊക്കെ പാടുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള കുറച്ച് സോങ്സ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് സാഡ് സോങ് ഉണ്ട് അതിനകത്ത്. അതായത് ഭക്തിയാണ് സംഭവം, കണ്ണീരിൽ മുങ്ങി കരയാനും പറയാനും. ഇതൊക്കെ അറിയാൻ മേലാത്ത ആൾക്കാരില്ല, അറിയല്ലേ. പിന്നെ രഹ്നയ്ക്ക് ഇഷ്ടമുള്ള ഗായിക, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് രഹ്നയ്ക്ക് ഇഷ്ടമുള്ള? എനിക്ക് വളരെ ഇഷ്ടം റംലത്ത. അറിയാലോ, ഞാൻ ആദ്യം പാടിയ സോങ് തന്നെ റംലത്താടെ സോങ് ആണ്. ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതും റംലത്താടെ പാട്ടുകളോടാണ്. പിന്നെ ഇപ്പോ നമ്മുടെ ഇതിൽ പറയണത് നമ്മുടെ രഹ്നത്താടെ സോങ്ങുകളൊക്കെ, അങ്ങനെയല്ല, രഹ്നത്താടെ സോങ്ങുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നന്നായിട്ട് ഞാൻ പുള്ളി രഹ്നത്താടെ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്. റംലത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രഹ്നത്താടെ പാട്ടുകളാണ് കൂടുതൽ. എല്ലാവർക്കും അതെ 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 അതെ. പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു ഒരു വേദിയിലൊക്കെ ഒരുമിച്ച് പാടാനുള്ള അവസരങ്ങളോ? അല്ലെങ്കിൽ പഠിച്ചോ സഹായിച്ചിട്ട് ഇപ്പൊ ഈ ഈദിന് ഞങ്ങള് കഴിഞ്ഞ ഈദിന് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോ ചെയ്തിരുന്നു. രഹ്നത്താടെ കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷം. ഇനിയും അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ. പിന്നെ രഹ്ന, അങ്ങനെയാണെങ്കിൽ രഹ്ന അല്ലെ, രഹ്നാത്ത പാടിയെ, രഹ്നയ്ക്ക് ഇഷ്ടമുള്ള രഹ്നാത്ത പാടിയെ ഒരു ഗാനം, ഒരു നാലുപേര് പാടോ? ആ പാടാം. മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിട് പെണ്ണേ നീണ്ട മൈക്കണ്ണാലൂ ഞാലാടും പെണ്ണേ പച്ചപ്പാനന്ദത്തമ്മ ചാർത്താലെഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേ മിന്നും മുഞ്ചത്തെ തട്ടമിട്ട പെണ്ണേ മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിട് പെണ്ണേ നീണ്ട മൈക്കണ്ണാലൂ ഞാലാടും പെണ്ണേ. വളരെ നല്ല ഒരു ഗാനമായിരുന്നു അല്ലേ. ഇത് യഥാർത്ഥത്തിൽ രഹ്നാത്ത തന്നെ പാടിയത്? രഹ്നത്താണോ പാടിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഈ പാട്ട് കേട്ട് പഠിച്ചിട്ടുള്ളത് രഹ്നത്ത പാടിയിട്ടുള്ള പാട്ടിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്.
ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണെന്ന്. ഇപ്പൊ ഞാൻ റസാഖിനോട് ചോദിച്ചാൽ മാത്രം ചോദിക്കുന്നല്ല, എന്തായാലും പ്രഷർക്കും അറിയാനും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ പാട്ടുകാരെ കുറിച്ച് ഓരോരുത്തരുടെ സ്റ്റൈല് തന്നെ വ്യത്യാസമുണ്ട്. ഓരോ പാട്ടിനും ഓരോ ഫീലാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ പാട്ടുകാർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ റംലത്താടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, രഹനത്താടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഇപ്പൊ റസാഖിന് ആരുടെ എനിക്ക് ഇഷ്ടം? മാപ്പിളപ്പാട്ടില് ഒരുപാട് ഗായകരുണ്ട്, ഒരാളെ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പിന്നെ ഇപ്പൊ യേശുദാസിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ, ഞാൻ പ്രത്യേകിച്ച് ഞങ്ങള് തെക്കൻ കേരളത്തിലുള്ള ആൾക്കാരാണ്. കൊല്ലം, എന്റെ സ്ഥലം കൊല്ലമാണ്, എല്ലാവരെയും കൊല്ലം തിരുവനന്തപുരം സൈഡിലേക്ക് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് ദാസേട്ടൻ, എം ജി ശ്രീകുമാർ ഇവരുടെയൊക്കെ പാട്ടുകളാണ് അവിടെ കൂടുതൽ ജനകീയമുള്ളത്. പക്ഷെ ഇപ്പോ ഇത് പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. പക്ഷെ ഇപ്പോ നമുക്ക് പിന്നെ മൂസാക്കാടെ പാട്ടുകളും പീർ മുഹമ്മദിന്റെ പാട്ടുകള്, റംല വീഗത്തിന്റെ പാട്ടുകൾ, സത്യത്തിൽ അതിന് നമുക്ക് ചാനലുകളോടാണ് തീർച്ചയായിട്ടും നന്ദി പറയുന്നത്. കാരണം മാപ്പിളപ്പാട്ടിനായി ഒരു പോപ്പുലാരിറ്റി കൊടുത്തിട്ടുള്ളത് ചാനലുകളാണ്. പണ്ട് നിന്ന് ഇപ്പോ റംലത്താരാണ് അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ അറിയാം, എല്ലാവർക്കും അറിയാം എന്നിരുന്നാ പോലും കൂടുതൽ അറിയാൻ ഇപ്പോ ചാനലുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമുക്ക് പാട്ടുകൾ ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ഉള്ള ഞാൻ പാടിയ കാറ്റഗറിയിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു. മൗത്തും ഹയാത്തും, കണ്ണീരിൽ മുങ്ങി, പണ്ഡവൻ തന്നെ, അങ്ങനെ യേശുദാസിന്റെ തരംഗണി ഇറക്കം, മൈലാഞ്ചി പാട്ടുകളിലെ ഈ പാട്ടുകളൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ കല്യാണ വീടുകളിലൊക്കെ സ്ഥിരം കേൾക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മള് മൂസാക്കാരുടെ പാട്ടുകള്, കണ്ണൂർ സലീമുക്ക, ഇപ്പം ഈ അടുത്തിടെ നമ്മുടെ വിട്ടു പിരിഞ്ഞ കണ്ണൂർ സലീമുക്ക പാടിയ പാട്ടുകള്, പിന്നെ കണ്ണൂർ ഷെരീഫ്ക്ക, മൂസാക്ക, പീർ മുഹമ്മദ്, പിന്നെ വി എം കുട്ടി മാഷ്, വിളയിൽ ഫസീല, അങ്ങനെ എല്ലാവരെയും പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. അതെ അതെ, അവസരങ്ങള് പിന്നെ മൂസാക്കാവിടെ പാടിയിട്ടുണ്ട്, പീർക്കാട് കൂടെ, ഒരുപാട് സിംഗേഴ്സിന്റെ ദാസേട്ടനും ഒഴിച്ച് ബാക്കി ഒരുവിധപ്പെട്ട സിംഗേഴ്സിന്റെ കൂടെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ട് ഇഷ്ടമുള്ള ഒരു നാല് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. രഹനയ്ക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ ഒരു പാട്ട് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാം. അല്ല ഒന്ന് പറഞ്ഞു പാടിക്കോളൂ, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള നല്ല ഒരു ഗാനം, അപ്പൊ ഞാൻ പാടാൻ പോകുന്ന ഈ ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് വളരെ ഹിറ്റായിട്ടുള്ള, അതായത് ഒരു സൂപ്പർ ഹിറ്റ് സോങ് എം ജി ശ്രീമാർ പാടിയ ഒരു ഗാനത്തിന്റെ നാല് വരിയാണ്. ചിലപ്പോൾ രഹനയ്ക്ക് അറിയായിരിക്കും, ഞാൻ പാടാൻ തരും. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമൊരഞ്ചു നമസ്കാരം, അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. അസ്സലായിട്ട് പാടി. താങ്ക് യു. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനങ്ങളാണ്. എം ജി സിമാന്റെ ഒരുപാട് ഗാനങ്ങളുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ, ഒത്തിരി നല്ല പാട്ടുകളുണ്ട് മാപ്പിളപ്പാട്ടുകൾ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ ഒരു ഒരു വിഷ്വൽ സോങ് അല്ലേ, നല്ലൊരു വിഷ്വൽ സോങ് കൂടെ കണ്ടിന്യൂഷൻ നമുക്ക് തിരിച്ചു വരാം കൽവിലെ പാട്ടിലേക്ക്.